ഈ പരമ്പരയിൽ ഇന്ന് ഞങ്ങൾ ഉയർത്തിക്കൊണ്ടിരുന്ന വാർത്ത, ആരോഗ്യവകുപ്പിൽ സ്റ്റാഫ് നഴ്സ് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നീട്ടില്ലെന്ന് പി എസ് സി നിലപാടെടുത്തതോടെ നൂറുകണക്കിന് ഉദ്യോഗാർത്ഥികളുടെ ഭാവി അനിശ്ചിതത്വത്തിലായി. പുതിയ പട്ടികയ്ക്കായി ഇതുവരെ വിജ്ഞാപനം പോലും പ്രസിദ്ധീകരിക്കാത്ത സാഹചര്യത്തിൽ അടുത്ത 2 കൊല്ലത്തേക്കെങ്കിലും നിയമനം നടത്താനാവില്ലെന്ന് നഴ്സുമാർ പറയുന്നു. ആരോഗ്യവകുപ്പിലെ സ്റ്റാഫ് നഴ്സ് തസ്തികയിലെ നിയമനത്തിനായുള്ള റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അടുത്ത മാസം 21-ന് അവസാനിക്കുന്നത്. ക്യാബിനറ്റിന്റെ ശുപാർശ ലഭിക്കാതെ റാങ്ക് പട്ടിക നീട്ടാനാവില്ലെന്ന നിലപാടിലാണ് പി എസ് സി. 2014 ജനുവരിയിലാണ് നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത്. മുൻ ലിസ്റ്റിൽ നിന്നും സൂപ്പർ ന്യൂമറി നിയമനങ്ങൾ നടന്നതല്ലാതെ വേറെ നിയമനങ്ങളൊന്നും ആദ്യ വർഷം നടന്നില്ല. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പും ആരോഗ്യവകുപ്പും തമ്മിലുള്ള നിയമന തർക്കങ്ങളും ലിസ്റ്റിന്റെ കാലാവധിക്കുള്ളിൽ നടന്ന 3 പൊതുതെരഞ്ഞെടുപ്പുകളും നിയമനങ്ങൾക്ക് തടസ്സമായി. കുറേ പേര് ഏജ് ഓവർ ആയിട്ടുണ്ട്. ഇനി ഒരു എക്സാം എഴുതാൻ സാധ്യതകളില്ലാത്തവരാണ്. കാരണം കുറേ വർഷങ്ങളായിട്ട് ഞങ്ങൾ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഇത് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. കാരണം ആരോഗ്യമന്ത്രിയൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര പ്രതീക്ഷയുണ്ടായിരുന്നു. കാരണം അത്യാവശ്യം നമ്മുടെ മലപ്പുറം ജില്ലയിൽ പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി വേക്കൻസികൾ കിട്ടുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആ പ്രതീക്ഷയിലായിരുന്നിരുന്നു ഇത്രയും കാലം. അപ്പോൾ ഈ പറഞ്ഞ പോലെ ലിസ്റ്റ് എക്സ്റ്റെൻഡ് ചെയ്തില്ലെങ്കിൽ ഞങ്ങളുടെ എല്ലാവരുടെയും അവസരം നഷ്ടപ്പെടും. നമുക്ക് അതൊരു വലിയ നഷ്ടം ഉണ്ടാക്കുക. ഏജ് കഴിഞ്ഞവർക്കൊന്നും ഇനി ഒരു എക്സാം എഴുതാൻ പറ്റില്ല. നമ്മുടെ കേരളത്തിൽ ഒരു ജോലി ചെയ്യാന്നുള്ള ഒരു സ്വപ്നം ഞങ്ങൾക്ക് ഇല്ലാതെ പോകും. ഈ 6 മാസത്തിനിടയ്ക്കാണ് ഇനി പോസ്റ്റ് ക്രിയേഷൻ എല്ലാം വരാൻ പോകുന്നത്. അതിൻ്റെ ഫയൽ സെക്രട്ടേറിയറ്റിൽ ഉള്ളതാണിപ്പോൾ. അത് സാങ്ഷനായി വരുന്നത് അടുത്ത ബഡ്ജറ്റിലാണ്. അത് ഏപ്രിൽ മെയ് ആ സമയത്താണ് അത് സാങ്ഷനാവുക. പക്ഷേ ഞങ്ങളുടെ ഈ ലിസ്റ്റ് ഈ ജനുവരിയിൽ കഴിഞ്ഞു പോകുമ്പോൾ പിന്നെ അതിൻ്റെ യാതൊരു ബെനിഫിറ്റും ഞങ്ങൾക്ക് കിട്ടുന്നില്ല. റാങ്ക് ലിസ്റ്റ് ചുരുങ്ങിയത് 6 മാസത്തേക്കെങ്കിലും നീട്ടണമെന്നാണ് നഴ്സുമാരുടെ ആവശ്യം. ആവശ്യമുന്നയിച്ച് മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും പരാതി നൽകിയെങ്കിലും ലിസ്റ്റിൻ്റെ കാലാവധി നീട്ടാൻ കഴിയില്ലെന്ന നിലപാടിലാണ് ആരോഗ്യവകുപ്പ്. ലോണെടുത്തും ഉള്ള സമ്പാദ്യമെല്ലാം ഉപയോഗിച്ചും പഠനം പൂർത്തിയാക്കി വർഷങ്ങളായി നിയമനത്തിന് കാത്തിരിക്കുന്നവരെ സഹായിക്കാത്ത നിലപാട് മന്ത്രിസഭയെങ്കിലും എടുക്കില്ലെന്ന അവസാന പ്രതീക്ഷയിലാണ് നഴ്സിംഗ് ഉദ്യോഗാർത്ഥികൾ. ഏഷ്യാനെറ്റ് ന്യൂസ്, മലപ്പുറം.